ഹരിയാനയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുന്നു. സംഘർഷം അടിച്ചമർത്താൻ ഇടപെടലുമായി കേന്ദ്രം. ഹരിയാന മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തി. സംസ്ഥാനത്ത് കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ നിയോഗിക്കും. സമാധാനം പുനഃസ്ഥാപിക്കാൻ മനീസറൽ മഹാപഞ്ചായത്ത് ചേരും. ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിന്റെ ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൻഐഎ അന്വേഷണം ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബന്ദ് തുടങ്ങി. ബൽറാം നടങ്ങാടി ചേരുന്നുണ്ട്. ഗുരുഗ്രാമിലെ ബാദ്ഷാപൂരിൽ നിന്നാണ് ബൽറാം ചേരുന്നത്. ബൽറാം, ഹരിയാനയിലെ സാഹചര്യം വീണ്ടും പ്രതിസന്ധിയിലാകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. മണിപ്പൂരിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുകയാണ് ഹരിയാന. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ഒരു ഇടപെടൽ നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. പ്രവിത, തീർച്ചയായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഹരിയാന എന്നുള്ളത് ഏറെ നിർണായകമാണ്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ്. ഈ ഇവിടെ കഴിഞ്ഞ ന്യൂഹിൽ ഉണ്ടായ സംഘർഷം അത് പരിഹരിച്ചു എന്ന് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകമാണ് ഇപ്പോൾ ഞാനുള്ളത് ഗുരുഗ്രാമിലാണ്. ഗുരുഗ്രാമിലെ ബാദ്ഷാപൂരിലാണ് പടർന്നത്. രാത്രി പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബാദ്ഷാപൂരിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് കടകൾ കത്തിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ 4 കടകളാണ് ഈ പ്രദേശത്ത് കത്തിച്ചിരിക്കുന്നത്. അതിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽക്കുന്ന ഒരു കട, മറ്റെല്ലാം 3 എണ്ണവും ഭക്ഷണം നിർമ്മിച്ച് വിൽക്കുന്ന ചെറിയ ഹോട്ടലുകൾ ആയിരുന്നു. അതിസാധാരണക്കാരെയാണ് ഈ ഒരു സംഘർഷം ബാധിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഇത് പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടായത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഇവിടെ അക്രമം ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ രാത്രിയും ഈ പ്രദേശത്തെ ബാദ്ഷാപൂരിലെ ഈ പ്രദേശത്ത് നിന്നും അകത്തുള്ള വീടുകൾക്ക് നേരെ, ചെറിയ കടകൾക്ക് നേരെ, ഒപ്പം തന്നെ ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ സംഘർഷമുണ്ടായ സ്ഥലങ്ങൾ എത്രയും വേഗം തന്നെ വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു. ആരാധനാലയങ്ങളിൽ ആക്രമണമുണ്ടായ പ്രദേശം അടക്കം ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പോലീസിനെ, എല്ലാ ആരാധനാലയങ്ങൾക്ക് പുറത്തും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഈ ഗുരുഗ്രാം മേഖലയിൽ. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇതിനാവശ്യമായ നിർദ്ദേശം നൽകിയിരുന്നു. സമാനമായി എന്നാൽ പലയിടത്തും ഈ ഒരു സംഘർഷ സാഹചര്യം തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. സമീപ സംസ്ഥാനം ഡൽഹി, ഉത്തർപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിലേക്കെന്നാൽ സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള കർശന നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലും. ഡൽഹിയിൽ പ്രത്യേകിച്ചും ഇന്നലെ വൈകിട്ട് തന്നെ അവലോകന യോഗം ചേരുകയും സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു സംഘർഷ സാഹചര്യം, പ്രതിഷേധങ്ങൾ മറ്റും ഉണ്ടാകാതിരിക്കാൻ അവ തടയാൻ ആവശ്യമായ നിർദ്ദേശം ഡൽഹി പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിനായി പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ ബാരിക്കേഡ് വെച്ച് പരിശോധിച്ച് മാത്രമാണ് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് അടക്കമുള്ളത്. അതേസമയം ഹരിയാനയിൽ വലിയ തോതിൽ തന്നെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. ഈ ഒരു സംഘർഷം പടർന്നു പിടിക്കുന്നത് അടക്കം ഒഴിവാക്കുന്നതിനായി 40 കമ്പനി ഹരിയാന പോലീസിനെയാണ് ഈ സംഘർഷബാധിത മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ 20 കമ്പനി അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിരിക്കുന്നു. ന്യൂഹിലാണ് അതിൽ 14 കമ്പനി പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് സേവനം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ് ഇന്റർനെറ്റ് സേവനം. ഒപ്പം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹരിയാന സർക്കാർ ആരോപിക്കുന്നത്. ഈ സംഘർഷം ഉണ്ടാകുന്നത് ഒരു ഘോഷയാത്രയെ തുടർന്നാണെങ്കിൽ അതിന് 4 ദിവസം മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ വിദ്വേഷം പടർത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഹരിയാനയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുകയാണ്. സംഘർഷം അടിച്ചമർത്താൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും ബൽറാം നടങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.